സ്നേഹമുള്ളവരെ, ഇറ്റലിയിൽ നിന്നും വന്ന പ്രവാസികളിൽ നിന്നും കൊറോണ വൈറസ് ബാധിച്ചതിൻ്റെ വാർത്ത കഴിഞ്ഞ ശനിയാഴ്ച March 8 പുറത്തു വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചിലർ എതിർത്തു. ഇന്നിപ്പോൾ കൊറോണ വൈറസ് കൂടുതൽ പേരിലേക്ക് വ്യാപിച്ചിരിക്കുന്നു, കൂടുതൽ പേര് ഇതിൻ്റെ സംശയത്തിൻ്റെ നിഴലിൽ വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മതവിശ്വാസത്തിനും ഭക്തിക്കും മനുഷ്യൻ്റെ മേൽ അപാരമായ സ്വാധീനമുണ്ട് കേരളത്തിൽ. ദൈവം സർവശക്തനാണ്, അതുകൊണ്ട് തന്നെ കൊറോണയല്ല അവൻ്റെ വലിയ പൂപ്പനെ വരെ അതിജീവിക്കാൻ പറ്റും എന്നൊരു വിശ്വാസ ചിന്തയിൽ പോകുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് ക്രൈസ്തവ മത നേതാക്കളോടും മതസമൂഹത്തോടുമാണ് ഈ കാര്യം അഭിസംബോധന ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇത്തരമൊരു സാഹചര്യത്തിൽ ക്രിസ്തുവിൻ്റെ നിലപാട് എന്താകുമായിരുന്നു, അഥവാ അന്ന് എന്തായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2:27 ഈശോ പറയുന്ന ഒരു വചനമാണ്. അത് രണ്ട് സംഭവങ്ങളുടെ ഇടയ്ക്കാണ്. ഒന്ന്, ശിഷ്യന്മാർ വയലിലൂടെ കടന്നു പോകുമ്പോൾ സാബത്ത് ദിവസം കത്തീരി പറിച്ചു തിന്നുന്നു. വളരെ നിസ്സാരമായ കാര്യമാണ്. അതിനുശേഷം വരുന്നതോ, കൈ ശോഷിച്ച ഒരു മനുഷ്യനെ സാബത്ത് ദിവസം സിനഗോഗിൽ വെച്ച് ഈശോ സുഖപ്പെടുത്തുന്നു. എന്നിട്ട് ഈശോ അതിന് പറയുന്ന പ്രമാണ തത്വം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2:27 സാപത്തിനേക്കാൾ വലുതാണ് മനുഷ്യൻ. നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് അന്നത്തെ യൂത സമൂഹത്തിലെ ഏറ്റവും വലിയ മതാചാരമായിരുന്നു സാപത്തിൻ്റെ ആചാരം. ആ ഏറ്റവും വലിയ മതാചാരത്തെക്കാളും വലുതാണ് മനുഷ്യൻ്റെ ജീവൻ. ആ മനുഷ്യൻ്റെ ജീവൻ എന്ന് ഈശോ പറയുന്നത് കൈശോഷിച്ച മനുഷ്യൻ്റെ കാര്യമാണ്. അതൊരു എമർജൻസി കേസൊന്നുമല്ല. കാരണം അന്ന് രാവിലെ ഒന്നുമല്ല, അവൻ്റെ കൈശോഷിച്ചത് പോരാ, അവൻ മരണകരമായ അപകടത്തിലുമല്ല. എന്നിട്ട് പോലും ഈശോ പറയുന്നത് മനുഷ്യൻ്റെ ചെറിയ ഒരു നന്മയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മതത്തിൻ്റെ ഏറ്റവും വലിയ ആചാരത്തെപ്പോലും ലംഘിക്കാമെന്നല്ല, ലംഘിക്കണമെന്ന് ജീവിതത്തിലൂടെ പഠിപ്പിച്ചവനാണ് ക്രിസ്തു. ഇതിന് കൃത്യമായൊരു മാർഗനിർദ്ദേശം ഫ്രാൻസിസ് പാപ്പ തന്നെ തരുന്നുണ്ട്. തൻ്റെ അപ്പസ്തോലിക പ്രബോധനം എവഞ്ചേലി ഗൗദിയും സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ 43 പാപ്പ പറയുന്നുണ്ട്, ക്രിസ്തുവും അപ്പസ്തോലന്മാരും നമുക്ക് തന്ന പഠനങ്ങൾ വളരെ ചുരുക്കമാണ്. എന്നിട്ട് തോമസ് അക്വീനാസിനെയും ആഗസ്തീനോസ് പുണ്യാളനെയും കൂട്ടി ചെയ്തുകൊണ്ട് പാപ്പ പറയുന്നു, അതിനോട് സഭ കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളവ അനുഷ്ഠിക്കുന്നതിൽ നമ്മൾ മിതത്വം പാലിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തു തന്നതാണ്. ക്രിസ്തുവിലേക്ക് നോക്കുക, ബാക്കിയൊക്കെ അതിന് താഴെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ക്രിസ്തു തരുന്ന പാഠമെന്താണ്? മനുഷ്യനാണ്, മനുഷ്യജീവനാണ്, മനുഷ്യൻ്റെ ആരോഗ്യമാണ് ഒന്നാമതായിട്ട് നിൽക്കേണ്ടത്. ഇവിടെ നമുക്ക് അനുകരിക്കാവുന്ന മറ്റൊരു മാതൃകയുണ്ട്. കത്തോലിക്കരുടെ സിരാകേന്ദ്രമായ വത്തിക്കാനിൽ മാർപ്പാപ്പായും കൂട്ടരും എന്താ ചെയ്യുന്നത്? അവിടെയെല്ലാം പൊതു ആരാധനകൾ, കുർബാനയും ധ്യാനവും ആൾക്കാർ കൂടുന്നതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഹോങ്കോങ്ങിലെയും സിംഗപ്പൂരിലെയും സഭ ചെയ്തിരിക്കുന്നതും. ക്രിസ്തുവിൻ്റെ മാനദണ്ഡം ഈ ക്രിട്ടിക്കൽ സന്ദർഭത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരണം. ഏറ്റവും പ്രധാനപ്പെട്ടത്, മതത്തിൻ്റെ എല്ലാ ആചാരത്തെക്കാൾ പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ ജീവനും മനുഷ്യൻ്റെ ആരോഗ്യവുമാണ്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? ഇന്ന് മുഖ്യമന്ത്രി തന്ന നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ മത നേതാക്കന്മാർ, അതാത് മത സമൂഹത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആളുകൾ ഒരുമിച്ച് കൂടുന്ന ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, എന്തിന് March 19 ഊട്ടുനേർച്ച, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വയ്ക്കാനുള്ള ക്രിസ്തീയ ചൈതന്യം, ക്രിസ്തുവിൻ്റെ ചൈതന്യം വളരെ പ്രകടമായിട്ട് പുറത്തേക്ക് വരണം. അത്തരമൊരു നിർദ്ദേശം മാതാ നേതൃത്വത്തിൻ്റെ പക്ഷത്ത് നിന്ന് എത്രയും നേരത്തെ ഉണ്ടാകണം. എങ്കിലേ അനുയായികൾ, മതവിശ്വാസികൾ ഇതനുസരിക്കൂ. തിരിച്ചറിയുക, ക്രിസ്തുവിനേക്കാളും മാർപ്പാപ്പയേക്കാളും വലിയ കത്തോലിക്കൻ ആകുന്നത് അബദ്ധമാണ്.